പണി എന്ന സിനിമയെപ്പറ്റി റിവ്യൂ ഇടുന്നു ഒരാൾ. അപ്പോ ജോജു ജോർജ് എന്നെ തിരിച്ച് വിളിക്കുന്നു, കുറെ കാര്യങ്ങൾ പറയുന്നു. എടാ ഒച്ചേർക്ക, ഞാനെങ്ങാനും ചൂടായ നീ മുള്ളും, നീ എന്നെ ഓർത്ത് വെച്ചോ, ഇങ്ങനെ കുറെ സാധനങ്ങളൊക്കെ അടിച്ചു വിടുന്നു. അത് കഴിഞ്ഞ് ജോജു വന്ന് വേറെ തരത്തിലൊക്കെ എന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ ശ്രമിക്കുന്നൊക്കെ ഉണ്ട്. അതാണ് ഏറ്റവും വലിയ രസം. പല സാധനം അടിച്ച് ഈ ഒന്ന് രണ്ടെണ്ണം കാണിക്കാം. എൻ്റെ ഒരു ഗതികേടാണെന്ന് ഞാൻ എയറിലാണെന്നൊക്കെ പറഞ്ഞ് നിൽക്കുക, പോഴത്തിലൊക്കെ പറഞ്ഞിട്ടിരിക്കുക. ഒരു പോഴന്റെ പരിപാടി എന്താണോ അതൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. പോഴന്മാരിങ്ങനെയാ, ഇതെങ്ങനെ സ്വീകരിക്കണം എങ്ങനെ എടുക്കണം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലെന്നൊക്കെയാണ് ജോജു പറഞ്ഞത്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, എനിക്ക് ആണെ മനസ്സിലാവുന്നില്ല, ആരോടാണ് എനിക്ക് പറയാം ഇങ്ങനെ മനസ്സിലാവുന്നില്ലെന്നൊക്കെ. റൈറ്റ്സ് ഞാൻ എവിടെ പറയണം, ഒരു സിനിമ ചെയ്ത് അതിന്റെ പ്രൊഡക്ഷന്റെ ഉത്തരവാദിത്തം മൊത്തം ഏറ്റെടുത്ത് ആ സിനിമയ്ക്കെതിരെ റിവ്യൂ, ഒരുപാട് നെഗറ്റീവ് റിവ്യൂ വന്നപ്പോഴും ഞാൻ ഒരാളെ വിളിച്ചിട്ടില്ല. ഒരാൾ എന്റെ റൈറ്റ്സിനെ പറ്റിയൊക്കെ ഞാൻ എവിടെ പറയണമെന്ന്. അതേ, ഇവിടെയൊക്കെയാണ് ഈ പ്രശ്നം ഇരിക്കുന്നത്. ജോജു സിനിമ എടുത്തു, ജോജു അന്ന് ഒരു പ്രകടനം നടക്കുന്ന സ്ഥലത്ത് പോയി ജോജുവിൻ്റെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തി എന്ന് പറഞ്ഞൊരു പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. സമരം ചെയ്യാൻ ഇവിടെ അവകാശമുണ്ട്. അതിൽ ചിലപ്പോൾ റോഡ് ബ്ലോക്ക് ആവാനും ഹർത്താൽ പോലത്തെ പരിപാടികളൊക്കെ നടത്താനുള്ള അവകാശമൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെയാണ് എല്ലാവരും നടത്തിക്കൊണ്ട്. നേരത്തെ ബന്ദായിരുന്നു, അത് കഴിഞ്ഞ് ഹർത്താലായി. അപ്പോൾ ഒരു ദിവസം മൊത്തം എല്ലാം അടച്ചിടുന്ന സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരുന്നത്. ഇപ്പം അതില്ല, പൊതുവേ ഒരു ദിവസം ഒന്നും അങ്ങനെ കളയാൻ തയ്യാറല്ല. അങ്ങനത്തെ പരിപാടി ഇതുവരെ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് ഓക്കെ, അത് രണ്ട് തരത്തിലാണ്, അങ്ങനെ ഒരു പ്രശ്നം ഇങ്ങനെ പ്രശ്നം അങ്ങനെയൊക്കെ. പിന്നെ പോട്ടെ, ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ എന്ന് സിനിമ ഉണ്ടായാൽ അന്നുകൊണ്ട് സിനിമയെന്നല്ല, അതിന് മുമ്പ് 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 പണ്ട് ദൈവം ഉണ്ടായപ്പോൾ ദൈവത്തെപ്പറ്റിയൊക്കെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ആൾക്കാർ. അപ്പോൾ അതുകൊണ്ട് അഭിപ്രായം പറച്ചിലെന്ന് പറയുന്ന സാധനം മനസ്സിലാക്കാത്തിടത്തോളം കാലം ഇത് എങ്ങനെ എടുക്കണമെന്ന് വിചാരിച്ചാൽ മനസ്സിലാകത്തില്ല. കാരണം ചിലർ ഫുഡിനെ പറ്റി അഭിപ്രായം പറയും, ചിലർ റോഡിനെ പറ്റി, മഴയെപ്പറ്റിയൊക്കെ അഭിപ്രായം പറയും, ചിലർ ഉരുൾപൊട്ടലിനെ പറ്റി അഭിപ്രായം പറയും. ഉരുൾപൊട്ടൽ നടന്ന സ്ഥലത്ത് ആൾക്കാർ മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോയി സെൽഫി എടുക്കുക ചെയ്യും. അതൊക്കെ ഇവിടെ വളരെ നിസ്സാരമായിട്ട് ആൾക്കാർ കാണുന്ന കാര്യങ്ങളാണ്. അതിനെപ്പറ്റി ഒന്നും അഭിപ്രായം പറയാൻ പാടില്ലെന്നുള്ളതാണ്. നിയമപരമായിട്ടത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. അതിനെപ്പറ്റിയൊക്കെ പറഞ്ഞത് കോമാളിത്തരം കാണിക്കുന്നവരൊന്നും പറയരുതെന്നൊക്കെ ഉണ്ട്. അത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്, കോമാളികളെ അപമാനിക്കരുത്. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ സാധനം ഒരാളൊരു സിനിമ കണ്ടു കഴിഞ്ഞാൽ അന്ന് അഭിപ്രായം പറഞ്ഞു, പിന്നീട് അഭിപ്രായം പറഞ്ഞു, അങ്ങനെയൊക്കെ വന്ന് വന്ന് ലാസ്റ്റ് സോഷ്യൽ മീഡിയ എത്തുമ്പോൾ ഈ അഭിപ്രായം ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ, അയാൾ സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്താൽ യൂസ് ചെയ്യാൻ പറ്റും, എല്ലാവർക്കും പറ്റും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ എല്ലാവരും കാണും, ഈ പറയുന്ന ഡയറക്ടർ കാണും, നടൻ കാണും, എല്ലാവരും കാണും. പണ്ടെന്നൊക്കെ വെച്ചാൽ ഈ പടം കണ്ടിട്ട് ഒരു ഏരിയയിലുള്ള ഒരു ഗ്രൂപ്പായിട്ട് ഫുട്ബോൾ കളിക്കുന്ന ആൾക്കാരൊക്കെ തമ്മിൽ കാണും, ഒരുത്തം പടം കണ്ടിട്ട് വന്നിട്ട് ഒരു കൊള്ളത്തിലെ കാണണ്ടെന്ന് പറയുമ്പോൾ ബാക്കിയുള്ളവർ കാണുന്നൊന്നും ഇല്ല. ഇത് വന്നപ്പോൾ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ കാണാത്ത ആൾക്കാരൊക്കെ കുറവാണ്, കാണണമെന്ന് വിചാരിച്ചാൽ ഓരോരുത്തരും കാണും. അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു ആളുകളുടെ ഒരു സ്വഭാവം. പിന്നെ ചിലരുണ്ട്, ചിലർ പറയുന്നത് കേട്ടാൽ ഓ വേണ്ട എന്ന് തീരുമാനിക്കും. ഞാൻ പിന്നെ പൊതുവെ എല്ലാവരുടെ അഭിപ്രായം എടുക്കും. എൻ്റെ കൂട്ടുകാരൊക്കെ പറയുന്നത് പഴയ സ്റ്റൈലില്ല, അല്ലാതെ പുതിയ ഈ സ്റ്റൈലല്ല. റിവ്യൂവേഴ്സ് പറയുന്ന പൈസ മേടിച്ചിട്ട് റിവ്യൂ എഴുതി കൂട്ടി സൂപ്പറാ സൂപ്പറാന്ന് വന്ന് തിയേറ്ററിൽ നിന്ന് വരെ ഇറങ്ങി വന്ന് ഈ ക്രൂവും അതുപോലെ തന്നെ കാശ് മേടിച്ചിട്ട് വന്ന് കള്ളും കുടിച്ച് വന്ന് പറയുന്ന അഭിപ്രായക്കാരെയൊന്നും ശ്രദ്ധിക്കാറില്ല. അതാണ് സിനിമാക്കാരുടെ ഒരു പ്രൊമോഷൻ്റെ രീതി. കുറേ ആൾക്കാരങ്ങ് വന്നങ്ങ് പറയാൻ തുടങ്ങുന്നു, സൂപ്പറ മറ്റു മറച്ച ഇത്രയും നല്ല പടം ഇല്ലെന്ന്. ഒരു രണ്ട് ദിവസം കഴിയുമ്പോൾ പടം തിയേറ്ററിൽ നിന്ന് വാഷൗട്ടായി പോകും. അത് സ്ഥിരം കാഴ്ച, പ്രത്യേകിച്ച് സൂപ്പർ സ്റ്റാറുകളുടെ പടമാണ് അങ്ങനെ സംഭവിക്കാറ്. ഒരാളെ ഇറക്കി കൊട്ട്, പാട്ട്, ബഹളം, പടക്കം പൊട്ടിക്കൽ എല്ലാം കഴിഞ്ഞ് രണ്ടാം ദിവസം ഒരു തെണ്ടി അവിടെ കാണത്തില്ല. ഈ പടക്കം പൊട്ടിക്കാൻ വരുന്നവനെയൊക്കെ പിന്നീട് ഒരു മൂന്ന് ദിവസം കഴിഞ്ഞ് വരാൻ പറഞ്ഞാൽ അവന്മാർ വരത്തുമില്ല. അത് വേറൊരു അവസ്ഥ. ആളെ കയറ്റൽ, വാടകയ്ക്ക് ആളെ കയറ്റൽ, അങ്ങനെയൊക്കെ പരിപാടി. ഇപ്പോൾ ടിക്കറ്റ് കൊടുത്താൽ പോരാ, ബിരിയാണിയും കൊടുക്കണം, എന്നാലേ സിനിമ കാണാൻ പറ്റത്തുള്ളൂ. ബിരിയാണി കഴിച്ചിട്ട് ഇടുന്ന് ഉറങ്ങാമല്ലോ. അങ്ങനെ ആൾ കയറാറുണ്ട്. എന്നിട്ട് ഇറങ്ങി വരുമ്പോൾ അവന്മാർ ഓ സൂപ്പറാ സൂപ്പറാ എന്ന് പറയും. അതാണ് ഒരു സാധനം. അത് സ്ഥിരമായിട്ട് ആൾക്കാരെ പറ്റിക്കുന്ന പരിപാടിയാണ്. പിന്നെ ഈ പറഞ്ഞ റിവ്യൂ വരുമ്പോൾ കണ്ടവർ റിവ്യൂ എന്നൊന്നും പറയണ്ട, ഒരാൾ കണ്ടു അയാൾ അയാളെ അഭിപ്രായം പറഞ്ഞു പോയി. സിനിമ റിവ്യൂവർ എന്ന് പറഞ്ഞൊരാളും അങ്ങനെ പ്രത്യേകം എടുത്ത് കാണിക്കേണ്ട ഒരു വലിയ പദവിയായിട്ടോ അല്ലെങ്കിൽ ഒരു ജോലിയായിട്ടോ അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്വമായിട്ടോ ഒന്നും ആരും കാണേണ്ട ആവശ്യമൊന്നും ശരിക്കും പറഞ്ഞാൽ ഇല്ല. അവർ കണ്ട് അവരുടെ അഭിപ്രായം പറഞ്ഞു. അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ ഇത് തെറ്റിപ്പോകുന്ന സംഭവമുണ്ട്. ഇതിപ്പോൾ ആരും പറഞ്ഞാലും ആൾക്കാർക്കൊരു ക്യൂരിയോസിറ്റി കിടക്കും. പിന്നെയും പിന്നെ അവിടെ ഇരുന്ന് ഇതും പറയും അതും പറയും. മറ്റൊന്നും തന്നെ രണ്ടാമത്തൊരു പറച്ചിലില്ലെന്ന് പണ്ട്.
ഗ്രൗണ്ടിൽ വന്ന് എന്നോട് ഒരാൾ പറയും, അയാൾ പറയുകയാണ് കൊള്ളത്തില്ല കാരണങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ ഉടൻ തന്നെ അപ്പുറത്തു നിന്ന് കയറുന്നു എന്ന് പറയത്തില്ല, സൂപ്പറാടാ അതല്ല എന്ന് വെറുതെ പറയാൻ ഒരാൾ വരത്തില്ല അവിടെ. പെയ്ഡ് സാധനങ്ങൾ വാർത്ത അല്ലെങ്കിൽ ഈ സിനിമ വാരികകളിലൊക്കെ ഇങ്ങനെ എഴുതി കയറ്റി തള്ളി മറിക്കും, പക്ഷെ അതൊന്നും ആരും അധികം വായിക്കത്തൊന്നുമില്ല. അപ്പോൾ അന്ന് ആരെങ്കിലും ഒരു അഭിപ്രായം പറയുന്നതിന് ഇമ്പാക്റ്റ് ഉണ്ട് കുറച്ചും കൂടി. പക്ഷേ ഇന്ന് അത്രയ്ക്ക് ഇമ്പാക്റ്റ് ഇല്ല, കാരണം ഈ രണ്ട് അഭിപ്രായവും കേൾക്കുന്നുണ്ട് ആളുകൾ, മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് ഈ ഇന്നത്തെ കാലത്ത് ജീവിച്ചിരിക്കുന്ന പലർക്കും മനസ്സിലാവാത്ത കാര്യം. ഇന്നത്തെ കാലത്ത് ജീവിച്ചിരിക്കുന്നതല്ല പറയേണ്ടത്, സോഷ്യൽ മീഡിയ മനസ്സിലായിട്ടില്ല ശരിക്കും. സോഷ്യൽ മീഡിയയ്ക്ക് അത് അങ്ങനെ ഒരു അഭിപ്രായത്തിൻ്റെ ഇമ്പാക്റ്റ് വളരെ കുറവാണ് ശരിക്കും പറഞ്ഞാൽ. യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അതാണ്. ഇതിനകത്തിപ്പോൾ രണ്ടും കേൾക്കാം. അവൻ പറഞ്ഞു, ആരറിഞ്ഞു ജോജു അവനെ കോൾ ചെയ്തില്ലേ, ഞാൻ അറിയത്തില്ല ഇത്, ഇങ്ങനെ അഭിപ്രായം ആരോ പറഞ്ഞു, ആ സിനിമ കാണണമെന്നുണ്ടെങ്കിൽ പോയി കാണും. എന്നോട് കൂട്ടുകാരൊക്കെ പറഞ്ഞത് പണം വലിയ കുഴപ്പമില്ല, പിന്നെ ഒരു പയ്യൻ്റെ പെർഫോമൻസ് സൂപ്പറാണ്, നല്ല അഭിനയം, നല്ലതായിട്ട് അഭിനയിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അതിനെപ്പറ്റി മിനിഞ്ഞാന്ന് രാത്രി ഓ അതിനെപ്പറ്റി ഒക്കെ അടിച്ച് വീഡിയോ ഇടുന്നുണ്ട്, പണം കണ്ടിട്ടില്ല എന്നാൽ അതുപോലത്തെ അഭിപ്രായം. ഞാൻ പഴയ ആളല്ലേ, നമ്മൾ മറ്റേ ഏതോ കാലത്തെ കിഡ്സ് അല്ലേ. അന്നെന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അന്നും പടം വിജയിക്കുന്നുണ്ട്, പരാജയപ്പെടുന്നുണ്ട്, പൊട്ടിപ്പോകുന്ന സിനിമകൾ ഒരുപാടുണ്ട്, പ്രൊഡ്യൂസർമാർ ആത്മഹത്യ ചെയ്യുന്ന സാധനങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ ഇപ്പം അതൊന്നുമില്ല, കുറച്ചുകൂടെയൊക്കെ റിസ്ക് കുറച്ചാണോ പടം എടുക്കുന്നത്, അതോ പൊട്ടിയെ പൊട്ടുന്നില്ലേ, മുടക്കി മുതലുകളൊക്കെ എങ്ങനെയൊക്കെയോ തിരിച്ചു കിട്ടാനുള്ള പലതരത്തിലുള്ള മാർഗങ്ങൾ അവരുടെ മുന്നിൽ ഉള്ളത് കൊണ്ടാണോ എന്നറിയത്തില്ല. അങ്ങനെയൊക്കെ അധികം പേര് ആത്മഹത്യ ചെയ്ത് കാണുന്നില്ല പ്രൊഡ്യൂസർമാർ. നേരത്തെയൊക്കെ പ്രൊഡ്യൂസർമാരൊക്കെ ആത്മഹത്യ ചെയ്യുവാണ്. അന്ന് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ പറഞ്ഞാൽ ഒരാൾ കണ്ടു കഴിഞ്ഞാൽ ഒരു 10 പേര് കാണാതിരിക്കാനുള്ള സാധ്യത, ഒരു കോളേജിൽ ഒരു സ്കൂളിൽ ഒരുത്തൻ പോയി കണ്ടു കഴിഞ്ഞാൽ തിരിച്ചു വന്നിട്ട് ഒരടി അടിച്ചാൽ തീർന്ന്, അങ്ങനെയൊക്കെയാണ്. അപ്പം അന്നത്തെ ഒരു പ്രശ്നം വെച്ചാൽ ആദ്യം കാണാൻ പോകുന്നവർക്ക് ഒരു അഭിപ്രായം ഉണ്ട്, സിനിമയൊക്കെ താല്പര്യത്തോടെ എടുക്കുന്ന ആൾക്കാരാണ് പോകുന്നത്, ഇങ്ങനത്തെ പൊട്ടന്മാർ മാത്രമല്ല സിനിമ കാണുന്നത്, നല്ല അഭിപ്രായം ഉള്ളവരുണ്ട്. അങ്ങനെ പടം മൗത്ത് പബ്ലിസിറ്റിയിലാണ് പിന്നെ സംഭവം നടക്കുന്നത്, പിന്നെ പോസ്റ്ററൊക്കെ നിരത്തി എല്ലാ പടത്തിൻ്റെ എല്ലാവരും ഒട്ടിക്കും. പക്ഷേ ഒരു പടം വിജയിക്കുന്നത് പണ്ട് പിന്നെ വിജയിച്ച പടങ്ങൾ ശ്രദ്ധിച്ചറിയാം, എല്ലാം നല്ല പടങ്ങളുമായിരിക്കും. ഇങ്ങനത്തെ ലൊടുക്ക് പരിപാടികൾ കുറവാണ്. പുലിമുരുകൻ പോലത്തെ ഒരു തട്ടിക്കൂട്ട് ഉടായ്പ പോലത്തെ തോന്നുന്ന അത്തരം പരിപാടികളുണ്ടല്ലോ. മാർക്കറ്റിംഗ് മാത്രം വിജയിച്ചു പോയ സംഭവങ്ങൾ പണ്ട് കുറവാണ്. മാർക്കറ്റിങ്ങിന് ഇല്ലെന്ന് പറയുന്നില്ല, പക്ഷേ എങ്കിൽ പോലും ഇത്ര എഫക്റ്റ് ചെയ്യത്തില്ല. പാല ഇവിടെ അത് കഴിഞ്ഞ് പിന്നീട് ഇങ്ങോട്ട് ഇറങ്ങിയതൊക്കെ കുറേയൊക്കെ കളിപ്പിച്ചിട്ടുണ്ട് ആൾക്കാരെ. ഫസ്റ്റ് ഡേ തന്നെ തീരെ വന്നേ പടം പണ്ടൊക്കെ, ആ വന്ന് കയറുന്ന തിരക്ക്, ആദ്യം മോഹൻലാലിൻ്റെ പടമൊക്കെ റിലീസിൻ്റെ അന്ന് ഭയങ്കര ഇടിയായിരിക്കും. അന്നത്തെ ദിവസം കഴിഞ്ഞാൽ പിന്നെ അടുത്ത ദിവസം ഒരുത്തരും കാണത്തില്ല, കാരണം ഇവർ പോയി പറയും. ഇവർ പോയി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരും വരത്തില്ല. എന്ന് വെച്ചാൽ ഒരു ഗ്യാങ്ങിൽ നിന്നൊക്കെ ഞാൻ പറഞ്ഞില്ല, ഒരു കോളേജിൽ നിന്ന് ഒരുത്തം വന്നാൽ മതി, പടം കാണാൻ ഒരു ടീം പോകുന്നു, തിരിച്ചു വരുന്നു, അടുത്ത് വന്നിട്ട് പറയുന്നുണ്ടോ കൊള്ളത്തിലാണ് വന്നു, ഒറ്റയടിക്ക് ഫ്ലാഷ്, എല്ലാവരും പറഞ്ഞു കൊള്ളത്തില്ല. അങ്ങനെ അങ്ങ് പോകും, മൗത്ത് പബ്ലിസിറ്റി അങ്ങനെയാണ്. പക്ഷേ സോഷ്യൽ മീഡിയ വരുമ്പോൾ എന്താ പ്രശ്നം, ഒരുത്തം പറയും കൊള്ളത്തില്ലെന്ന് പറയും, വേറെ പറയും സൂപ്പറാന്ന് പറയും, വേറെ പറയും എൻ്റെ അഭിനയം കാണാൻ പോകണമെന്ന് പറയും, വേറെ പറയും ജോജുവിൻ്റെ ഫസ്റ്റ് പടം ജോജുവിൻ്റെ ഡയറക്ഷനാന്ന് പറയും, കഥയെന്ന് പറയുന്നത് വേറെ സൂപ്പറാണെന്ന് പറയും, വേറെ പറയും കഥ കൊള്ളത്തില്ലെന്ന് പറയും. അപ്പോൾ ഈ ഒരു കൺഫ്യൂഷൻ നിൽക്കുന്നതുകൊണ്ട് പോയി കാണേണ്ട ആവശ്യം പലർക്കും ഉള്ള പോലെ തോന്നുന്നു, ഇത്രയും ആളുകൾ സിനിമക്കാർ പ്രേമികൾ. അത് കഴിഞ്ഞ് ഇത് അല്ലെങ്കിൽ ഒ ടി ടി വരുമ്പോൾ കാണാനായിട്ട് ചിലർ മാറ്റി വെക്കും, ഈ മിക്സഡ് ആയിട്ടുള്ള അഭിപ്രായങ്ങൾ വന്നു കഴിഞ്ഞാൽ. അതാണ് അതിൻ്റെ മനസ്സിലാക്കേണ്ട കാര്യം. ഇത് മനസ്സിലാകാത്തവരാണ് ഈ കിടന്ന് ഇതിനകത്ത് കിടന്ന് അടി ഉണ്ടാക്കുന്നത്. നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യുക, പടം എടുത്ത് പുറത്തോട്ട് കഴിഞ്ഞു, അല്ലാതെ ആളുകൾ എന്ത് പറയുന്നു എന്നുള്ളത് ഇന്നത്തെ കാലത്ത് വലിയ വാല്യൂ ഉള്ള കാര്യമല്ല ശരിക്കും. അതൊരു അഭിപ്രായം കേൾക്കാൻ താല്പര്യമുള്ളവർ പോയി അഭിപ്രായം കേട്ടിട്ട് പടം കൂടെ കണ്ടിട്ട് ആ ശരി അവൻ പറഞ്ഞാൽ ശരിയാകും ശരിയാന്ന് പറയും, അത്രേ ഉള്ളൂ. ചിലർ നല്ലതാണെന്ന് വിചാരിക്കുന്നവർ എന്നിട്ട് പറയും സൂപ്പർ പടം സൂപ്പറാന്ന് പറയും. പല മോഹൻലാലിൻ്റെ മമ്മൂട്ടിൻ്റെ പടങ്ങൾ കൊള്ളാത്ത പോലും സൂപ്പറാന്ന് പറഞ്ഞിട്ടുള്ളവർ എത്ര റിവ്യൂ കണ്ടാലും അത് മാറ്റി പറയാനൊന്നും പോകുന്നില്ല, കാരണം അവനത് സൂപ്പറായിട്ടാണ് തോന്നിയേക്കുന്നത്, മറ്റേവന് അത്ര കൊള്ളത്തില്ലെന്നും തോന്നി. ഇവിടെ എല്ലാത്തരം ആൾക്കാരും ഉണ്ടല്ലോ. അപ്പോൾ ജോജുവിനെ പോലത്തെ ഒരാളെന്നല്ല, ഏതൊരു പ്രോഡക്റ്റും കൊണ്ടുവരുന്ന ആളാണെങ്കിലും ആ പ്രോഡക്റ്റിനെ പറ്റി ഒരാളൊരു അഭിപ്രായം പറഞ്ഞാൽ അത് വേണേൽ മാർക്കറ്റിങ്ങിന് യൂസ് ചെയ്യാൻ കൊള്ളാം, ചുമ്മാ ആടിയും പിടിയൊക്കെ ഉണ്ടാക്കി ഇതുപോലെ കച്ചറ ഉണ്ടാക്കുന്നതുകൊണ്ട് എന്തെങ്കിലും നേട്ടം ഉണ്ടെങ്കിൽ കൊള്ളാം, ഇല്ലെങ്കിൽ ഇത് വേറെ നിവൃത്തിയില്ലെങ്കിലും ഏതാ ഇതൊന്ന് കയറ്റിവിടാൻ ഇതൊന്ന് വൈറലാക്കാൻ വേറെ നിവൃത്തിയില്ലെങ്കിലും കൊള്ളാം. അല്ലാതെ ഡീസൻ്റായിട്ട് നടക്കുന്ന ഒരു സംഭവത്തിന് ഇടയിൽ കയറ്റിയിട്ട് ഇത് വെക്കുന്നത് ഭയങ്കര ചളിയായിപ്പോകും, കാരണം ക്യാരക്ടറിൻ്റെ ഒരു പ്രശ്നമുള്ള പോലെ തോന്നുന്നു ജോജുവിൻ്റെയൊക്കെ ഈ വർത്തമാനത്തിലൊക്കെ. നീ എന്നെ ഒന്ന് ഓർത്ത് വെച്ചു, പിന്നെ ഇൻ്റർവ്യൂവിന് പറയുന്നുണ്ട് എന്നെ പേടിച്ചിട്ട് ആൾക്കാർ വരാത്തത്, പിന്നെ മോഹൻലാലിനെ കാണുമ്പോൾ ഞാൻ അങ്ങ് ചുരുങ്ങും എന്നൊക്കെ പറയുന്നത് മഹത്താറയാണ്. കാരണം തന്നെക്കാൾ ഏതെങ്കിലും രീതിയിലൊക്കെ ശക്തി കുറഞ്ഞവരോ പണം കുറഞ്ഞവരോ കളറ് കുറഞ്ഞവരോ എങ്ങനെ വേണേൽ കാണാൻ, ജാതിയിൽ താഴ്ന്നവരോ ആരും ആയിക്കോട്ടെ, അവരെയൊക്കെ എടാ പോടാ നീ എന്നൊക്കെ വിളിച്ചോണ്ട് നീ അത് പറയാറായിട്ടില്ല, നീ എന്നെ ഞാനൊന്ന് ഇതാക്കിയാൽ മുള്ളൂടാ എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചിട്ട് ഒരു ചേട്ടൻ കളി കളിച്ചിട്ട് മറ്റേ ചേട്ടന്മാരെയൊക്കെ കാണുമ്പോൾ മറ്റേ വണങ്ങണ്ടവനെ കാണുമ്പോൾ ഞാനങ്ങ് വണങ്ങി അങ്ങ് തൊഴുതങ്ങ് നാക്കി അങ്ങ് വാടിക്കും എന്ന് പറയുന്നത് ഒരു 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 തരം താന്ന അധപ്പതിച്ച
ഒരു നിവർത്തി കിട്ടവനെ ഇവിടെ കാണുന്നുണ്ട്. തീരെ അന്തസ്സില്ലാത്തവനെ പോലെയൊക്കെ തോന്നും. അവിടെയാണ് ഈ പ്രശ്നം. എല്ലാവരും ഒരുപോലെയൊക്കെ ഇങ്ങനെ ഇടപെടുന്നു എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ ഒരു ഭംഗിയുണ്ടാകുന്നു. ഇത് തീർന്ന് തീട്ട പരിപാടിയായിപ്പോയി. ലാലേട്ടനും കാരണം വിളിച്ചാൽ ഞാൻ ചുരുണ്ട് കുടിച്ചില്ലെന്ന് ഞാൻ പറയുന്നൊരു സാധനം കിടപ്പുണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞാലും പിന്നെ മമ്മൂക്ക എൻ്റെ പടത്തിൽ അഭിനയിക്കേണ്ട ഗതി കിടന്നു അങ്ങോട്ടൊക്കെ പറയുമ്പോൾ ഭയങ്കര പൊക്കിയാണ് പറയുന്നത്. കാരണം അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടുന്നതേ. അപ്പോൾ ഈ എറാൻ മൂളി നിൽക്കുന്ന ആൾക്കാർക്കും വിധേയത്വമുള്ളവർക്കും അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നേരെ മറുത്ത് ഇതേ ഇത് ഉള്ളിലെന്നാൽ ശരിക്കും ഈ പറയുന്ന ആൾക്കാരുടെ വലിയ താല്പര്യം ഉണ്ടാണോ നിർബന്ധമൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് താഴോട്ടിറങ്ങി ഈ പണി കാണിക്കാൻ മടിയില്ലാത്തത്. ആ ക്യാരക്ടർ അതാ, അതാണ് ജോജുവിൻ്റെ മനസ്സിലായത്. എനിക്ക് മനസ്സിലായ കാര്യം അതാ. അതായത് മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപിയെ കണ്ടു കഴിഞ്ഞാൽ ഓഹ് സൂപ്പറാന്ന് പറയുക. ആരെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞിട്ട് അവൻ ഇതേ അഭിപ്രായം മറ്റൊരു പിന്നെ മോശം അഭിപ്രായം പറയത്തില്ല, പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ താഴോട്ടൊക്കെ നോക്കും, നീ എടാ എനിക്കറിയടാ മറ്റേടാ എന്നൊക്കെ പറഞ്ഞ് നടക്കും. അവിടെയൊക്കെ ചെന്ന് ആൾ കളിക്കും, മറ്റിടത്ത് ചെന്ന് നോച്ചാൻ ജയിക്കും. ഇത്രയേ ഉള്ളൂ. ജോജു വലിയ സംഭവമൊന്നും ആക്കണ്ട. ജോജു അതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജോജു അത് പറയുന്നതുകൊണ്ട് ജോജുവിൻ്റെ ഇൻ്റർവ്യൂ തന്നെ ജോജു ഇത് പറയും. എന്നിട്ട് ജോജുവിൻ്റെ ഇൻ്റർവ്യൂ ഇരുന്നുകൊണ്ട് ജോജു അവിടെ വന്നിരിക്കുന്ന കൂറ പിള്ളേരുടെ അടുത്ത് വലിയ ആളും കളിക്കും. അതൊരു അല്പത്തരവാ തറയാ ലോ ലെവൽ അതുക്കും കീഴേ. എന്നിട്ട് മൂത്രമൊഴിപ്പിക്കും. നീ മൂത്രം ഒഴിക്കുന്നുണ്ടോ? അപ്പോൾ ഇവരെ കാണുമ്പോൾ നിനക്ക് എന്താ സംഭവിക്കുന്നത്? ഈ മോഹൻലാൽ മമ്മൂട്ടിയൊക്കെ എന്തിനും പറയുമ്പോൾ മൂത്രം ഒഴിക്കുമായിരുന്നു പണ്ട്, അങ്ങനെയുണ്ടോ? അറിയാൻ വേണ്ടി ചോദിക്കുക. അവിടെയൊക്കെ ചെല്ലുമ്പോൾ ഭയങ്കര വിനയം, റെസ്പെക്ട് ചെയ്യാൻ അറിയടാ, റെസ്പെക്ട് ചെയ്യടാ. ഞാനൊക്കെ മമ്മൂക്കെ മോഹൻലാലിനെയൊക്കെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, നീയൊക്കെ എന്നെ റെസ്പെക്ട് ചെയ്യണം എന്നാണ് പുള്ളി പറയുന്നത്. പക്ഷെ അതെല്ലാവർക്കും ഇല്ല ജോജു, അതേ ഇങ്ങനത്തെ ആൾക്കാർക്കേ ഉള്ളൂ. ഇങ്ങനെ എന്താ പറയുക, താങ്ങി നടന്നവനും അങ്ങനെയൊക്കെ ജീവിക്കുന്നവർക്കേ ഉള്ളത്. അല്ലാത്തവർക്ക് ചിലപ്പോൾ താങ്ങൽ കുറവാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുക? അവർ ചിലപ്പോൾ അങ്ങ് പറയും അതുപോലെയല്ല എന്നെപ്പോലല്ല അവൻ എന്ന് പറയുന്നൊരു സാധനമുണ്ടല്ലോ. നിൻ്റെ തന്തയല്ല എൻ്റെ തന്തേ എന്ന് പറയുന്നൊരു പ്രശ്നമുണ്ട് ഇതിനകത്ത്. മറ്റേ യൂത്തി പ്രശ്നം പറഞ്ഞാൽ തൊലിഞ്ഞ വളത്തിലെ ഭൂമിയിടായാലോ എന്ന് പറയുന്ന സാധനം എൻ്റെ അന്യ 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 എന്ന് പറഞ്ഞാൽ അത് അത് കാര്യമില്ല. തന്തയുടെ കെയർ ഓഫിലല്ലല്ലോ നമ്മളാരും എന്തെങ്കിലും പറയുകയോ ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നത്, എങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതിനകത്തൊരു വ്യത്യാസമുള്ളത് അതൊക്കെയാണ്. എല്ലായിടത്തും ഒരുപോലെ ഇടപെടാൻ പറ്റണം, എല്ലാവരും അത്രയൊക്കെ ചെയ്താൽ മതി. അല്ലാതെ തന്നെക്കാൾ ശക്തി കുറഞ്ഞവനോ അല്ലെങ്കിൽ നിറം കുറഞ്ഞവനോ ഹൈറ്റ് കുറഞ്ഞവനോ തടി കുറഞ്ഞവനോ സാമ്പത്തികം കുറഞ്ഞവനോ അല്ലെ ജാതി എന്നും മതം എന്നൊക്കെ പറഞ്ഞ് ഈ നാട്ടിൽ മാത്രമുള്ള ഈ തെണ്ടിത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ ഏറ്റക്കുറച്ചിൽ കണ്ടുപിടിച്ചിട്ട് അതിനനുസരിച്ച് രാജാവ് വരുമ്പോൾ ഉണ്ടെങ്കിൽ അങ്ങ് കയറി അങ്ങ് രാജാവ് ഇപ്പം ഇല്ല എന്നാലും രാജാവ് എന്നാലും പറഞ്ഞുകൊണ്ട് വന്നാൽ അവനെ അങ്ങ് വണങ്ങി അങ്ങ് തൊഴുത് അങ്ങ് വളഞ്ഞൊടിഞ്ഞ് നാട്ടിലും മടക്കി മുട്ടേ നിന്ന് കാല് നക്കുകയും ചെയ്തിട്ട് ഒട്ടപ്പുറത്തേക്കുന്ന റിവ്യൂറെ കാണുമ്പോൾ അങ്ങ് കയറി മേയാൻ തോന്നുന്നത് മറ്റിടത്തുണ്ടാകുന്ന ഫ്രസ്ട്രേഷനാണ്. അതാണ് അതിൻ്റെ സൈക്കോളജി അതാണ് നിങ്ങളുടെ ഉള്ളിൽ നടക്കുന്നത്. അതെവിടെയോ ഉണ്ട്, അത് പുറത്തോട്ട് കാണിക്കും ഇവരൊക്കെ വന്നിട്ട്. അല്ലെങ്കിൽ ഇത് വരത്തില്ല നമുക്ക്. ആ ഒരു മറ്റേ സ്ഥലത്തോട്ടുള്ള ഈ വണക്കലും വണങ്ങലും തൊഴുതലും ഒക്കെ ഇച്ചിരി കുറച്ച് അങ്ങനെ സംഭവം നടക്കുന്നില്ലെങ്കിൽ ഇതുപോലെ ഒരുത്തൻ റിവ്യൂ പറഞ്ഞാലും അവിടെ കയറി ഇത്രയും പട്ടി ഷോ കാണിക്കേണ്ട അല്പത്തരം കാണിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇതെല്ലാം ആ കാണിച്ച പരിപാടി മൊത്തം എടുത്ത് നോക്കിയോ, എവിടെയെങ്കിലും ചെന്ന് എനിക്കിതുപോലെയൊക്കെ ആവണം, വലിയ ചേട്ടനാവണം, വലിയ പുള്ളിയാവണം എന്നൊക്കെ വിചാരിച്ച് നടക്കുന്ന ഒരുത്തിന് കിട്ടുന്ന ഒരു ചെറിയൊരു ഏതോ ഒരു എത്ര വയസ്സ് കാണും എന്തെങ്കിലുമായിട്ട് റിസർച്ച് സ്റ്റുഡൻ്റ് ആണെന്നൊക്കെ പറഞ്ഞ് എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ സ്റ്റുഡൻറ്റിനെ കിട്ടുമ്പോഴേ ഈ രീതിക്ക് അങ്ങ് ആൾ കളിക്കാൻ തീരുമാനിക്കുന്ന ഒരു സാധനം എന്ന് പറയുന്നത് ആ തലയ്ക്കകത്ത് നിൽക്കുന്ന ഐറ്റം ഒന്ന് ആലോചിച്ച് നോക്ക്, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. ഇതിനകത്തുള്ള അപാകതയാണ് പറയുന്നത്. ഈ ജോജു ഉണ്ടാക്കിയ പൊട്ടത്തരം എന്ന് പറഞ്ഞാൽ അതാണ്. അതിനേക്കാൾ ഒത്തിരി ജൂനിയറായ ഒരാൾ, നിനക്ക് എന്തറിയാം എന്ന് ചോദിക്കുന്നത് തെറ്റാണ് ഒന്നാമത്തെ കാര്യം. ഈ ജോജു ചെറുപ്പം പറഞ്ഞപ്പോൾ അല്ല വേണ്ട, ഇനി കുറച്ചുകൂടെ പ്രായമായി കഴിഞ്ഞിട്ട് ജോജുവിൻ്റെ മോളുടെ പ്രായമുള്ള ഒരു IAS ഓഫീസർ ഉണ്ടായാലും അയാളെ റെസ്പെക്ട് ചെയ്യത്തില്ലേ? അല്ലെങ്കിൽ ജോജുവിനെ അഡ്മിറ്റ് ആകാൻ പോകുമ്പോൾ ആശുപത്രിയിൽ തന്നെയൊക്കെ പ്രായം കുറഞ്ഞ ഒരു ഡോക്ടറെ കണ്ടാൽ മോളായിട്ട് നിനക്ക് എന്തറിയാം എന്നൊന്നും ചോദിക്കുമല്ലോ ചെയ്യുന്നത്. അത് മനസ്സിലാക്കാൻ വേണ്ടി പറയുക. റീജിൽ അതില്ല, റെസ്പെക്റ്റിന് പ്രത്യേകിച്ച് ഏജ് ഒന്നുമില്ല, ഗീവ് ആൻഡ് ടേക്ക് അത്രയൊക്കെയല്ലേ ഉള്ളൂ. നിർബന്ധമൊന്നുമില്ല, റെസ്പെക്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ഈ അഹങ്കാരം കാണിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അവിടെ ശരിക്കും ഒരാളുടെ അധപ്പതനമാണ് കാണുന്നത്, ക്യാരക്ടറാണ് അധപ്പതിച്ചിരിക്കുന്നത്. ഇത് മനസ്സിലാക്കാനുള്ള ബോധമൊന്നും ഇവിടെയുള്ള പൊട്ടന്മാർക്കും ഇല്ല, ജോജിനെ സപ്പോർട്ട് ചെയ്യുന്ന ജോജി ചേട്ടൻ്റെ ആൾക്കാർക്കും ഉണ്ടാകത്തില്ല. അത് മനസ്സിലാക്കാനുള്ള ശേഷി ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെ മറ്റേതിനെ ഇങ്ങനെ കാണേണ്ട ആവശ്യമില്ലെന്ന് മനസ്സിലാക്കാനുള്ളൊരു ബോധം ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും തൊട്ട് താഴത്തേക്ക് നോക്കിയിട്ട് ഇമ്മ അതിനെ അളിഞ്ഞ വർത്താനോ അല്ലെ അങ്ങനെ ഒരാളെ കാണുമ്പോൾ അവിടെ കയറി അങ്ങ് ഞാനങ്ങ് ഷൈൻ ചെയ്യാനൊരവസരമാണെന്ന് തോന്നുന്നത് അത് കള്ളു കുടിച്ചിട്ടാണെങ്കിലും കഞ്ചാവടിച്ചിട്ടാണെങ്കിലും ആദ്യം കൂടിയ വലിയ വലിയ സാധനങ്ങൾ വേറൊന്നും എനിക്കറിയത്തില്ലല്ലോ, ഒന്നും കൃത്യമായിട്ട് ഓർക്കുന്നില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്തിട്ടാണെങ്കിലും തെണ്ടിത്തരമെന്നാ പറയത്തുള്ളൂ, അതിനുള്ള ആളെ ഉള്ളു നീ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് മറ്റൊരാൾ കാണുമ്പോൾ.
പ്രത്യേകിച്ച് നിന്റെ താഴോട്ട് മുകളിലോട്ടൊക്കെ വല്ലതും കളിക്കുവാണേൽ അത് അങ്ങനെ അങ്ങ് വീഴും, അത് കുഴപ്പമില്ലെന്ന് പറയും. ഓക്കെ, അറ്റ്ലീസ്റ്റ് അതാണല്ലോ ചെയ്തത്. ഏതോ ഒരു വമ്പനാന്ന് തോന്നിയ ആൾ കാണിച്ചൊരു മണ്ടത്തരോ വൃത്തികേടോ എന്ന് തോന്നിയാൽ അതിനെ പറയുകയോ അതിനെപ്പറ്റി എന്തെങ്കിലും സംസാരിക്കുകയോ ചോദ്യം ചെയ്യുകയോ ചെയ്യുന്ന പോലെയല്ല. നമ്മളെക്കാളും പ്രായം കൊണ്ടോ അല്ലെങ്കിൽ കഴിവ് കൊണ്ടോ സാമ്പത്തികം കൊണ്ടോ നിറം കൊണ്ടോ ജാതി കൊണ്ടോ മതം കൊണ്ടോ രാജ്യം കൊണ്ടോ ഒക്കെ ഇതിനൊക്കെ സായിപ്പിനെ കാണുമ്പോൾ ഭയങ്കര അതുള്ള ആൾക്കാരല്ലേ. ആ ഇങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ട് അവരുടെ മണ്ടക്കോട്ട് കയറാൻ ചെല്ലുന്നുണ്ടെങ്കിൽ എന്നിട്ട് അതേ സ്ഥലത്തിരുന്നു കൊണ്ട് പറയും, സാറെന്ന് പറഞ്ഞ സാറിനെ കണ്ടാൽ എനിക്ക് പിന്നെ ഭയങ്കര പുളകമാണ്, സാറെന്ന് പറഞ്ഞാൽ ആരാണ് വിചാരം, ഇക്ക ഇണ്ണ ചേട്ടൻ ഓ ലാലേട്ടൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കിന് അങ്ങ് ജോജുവിൻ്റെ അങ്ങ് ഒലിച്ച് അത്രയ്ക്കും തറയാണോ താൻ, അല്ല അറിയാൻ വേണ്ടി ഇത്രയും തരം താഴാവോ, ഒരേ സ്ഥലത്താണ് തരം താഴ്ന്നതെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി പോലും ഇല്ലേ, ആരുടെ അടുത്ത് ആൾ കളിക്കുന്നിരുന്നുകൊണ്ട് അവിടെ വന്ന ഓൺലൈൻ മീഡിയക്കാരോ അല്ല വേണ്ട ഏത് മീഡിയ ആണോ എന്താ, അവരുടെയൊക്കെ മുന്നിൽ എടാ പോടാ നീ നിനക്കറിയത്തില്ല ഈ ഷർട്ട് എന്താ പറയുക, ഈ ഷർട്ട് നല്ല നിനക്കറിയാവടാ എന്നൊക്കെ പറയുന്ന ഡയലോഗ്, അത് കഴിഞ്ഞിട്ട് എങ്ങനെ ഉൾക്കൊള്ളണം എങ്ങനെ ഞാൻ മനസ്സിലാക്കണം എൻ്റെ റൈറ്റ്സ് എന്നൊക്കെ പറയുന്ന ജോജു അവിടെ തന്നെ ഇരുന്നുകൊണ്ട് പറയുവാണ് മമ്മൂട്ടിക്ക് റോള് വേണമെന്ന്. മമ്മൂട്ടി മമ്മൂക്കോക്ക് അങ്ങനെ അമ്മൂക്കോ എന്ന് പറയുന്നത് അമ്മൂക്കോടെ അമ്മൂക്കാടെ പറയുന്നില്ല ഞാനൊന്നും, എടുത്തുകൊണ്ട് പോടേ തീട്ടവും കൂടെ നടക്കുക, തീട്ടവാ കച്ചവടം ചെയ്യുന്നത്, തീട്ടത്തൊഴിലാണ് തീട്ടക്കച്ചവടക്കാരനാണ് ഇവനൊക്കെ, അത് അറിയാൻ വേണ്ടി തീട്ടം കുറേ ഉണ്ടോ വിൽക്കാൻ, വിൽക്കാനുണ്ടോ തീട്ടങ്ങൾ അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുക. ഇത് ഗതികേടാണെന്ന് ഇത് മനസ്സിലാക്കാൻ ശേഷിയില്ലല്ലോ ഇവന്മാർക്ക്, ബുദ്ധിയും ബോധവും വെളിവും ഇല്ലാത്തവന്മാരെ പോലെ. ഞാൻ പറഞ്ഞല്ലേ സോഷ്യൽ മീഡിയയിൽ ഇത് വരും, ഇതാണ് ഇപ്പോഴത്തെ ഇതാണ് മീഡിയ, ഇത് മനസ്സിലാക്കേണ്ട രീതി അതാണ്. ഇതിനകത്ത് രണ്ടും വരും, പോസിറ്റീവ് പറയുന്നവർ പോസിറ്റീവ് പറയും, ചിലർ ഒന്നും പറഞ്ഞിരുന്നു, ചിലർ ലൈക്ക് അടിക്കും, ചിലർ ഹേറ്റ് അടിക്കും, ചിലർ കമൻ്റ് അടിക്കും. ഈ ടൈപ്പ് ചെയ്ത് വെച്ച കമൻ്റ് എന്ന് പറയുന്നത് ഒരു ഭയങ്കര പ്രശ്നം പിടിച്ച കാര്യമൊന്നുമല്ല. ഈ അമ്മാവൻ എന്താ തന്ത വൈബ് എന്ന് പറയുന്ന സാധനം ഇപ്പോൾ പിള്ളേർ പറഞ്ഞേക്കാം, അതാ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ ഒരിടത്ത് കമൻ്റ് അടിച്ചു വേറൊരിടത്ത് പോയി വീഡിയോ ഇടാൻ പാടില്ലെന്നുണ്ടോ? ജോജു എന്തൊക്കെ ഈ പറയുന്നത്? അവൻ വീഡിയോ ഇട്ടു, അവൻ വേറെ പല പോസ്റ്റിന് അടി വന്ന് അവൻ കമൻ്റ് ഇടും, ഇതുപോലെ ഒത്തിരി പേരിടും, വെറുതെ കള്ളത്തിലൊക്കെ പറഞ്ഞുകൊണ്ട് ആൾക്കാരിടും. അത് അഭിപ്രായം പോലും അല്ല, വെല്ലുവനെ തേക്കാൻ വേണ്ടി മാത്രം കള്ളം പറയുന്നവരുണ്ട്. എന്തിനും ഇവിടുത്തെ ചാനലുകാർ ചെയ്തത് എന്തുവാ, ചാനലുകാർ ഇതൊക്കെ തന്നെ ചെയ്യുന്നത്, നിങ്ങൾ ഈ ഇൻ്റർവ്യൂ കൊടുക്കുന്ന ചാനലുകാരൊക്കെ ചെയ്യുന്ന പരിപാടി ഇതൊക്കെ, കള്ളക്കേസ് ഉണ്ടാക്കുന്നു, എന്നിട്ട് കള്ളത്തെ നിങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ കേസിൽ അവരൊരു കാര്യം പറയുന്നില്ല എഫ് ഐ ആറിനകത്തുള്ളത്, അവരുടെ എഫ് ഐ ആർ കിട്ടുന്നുണ്ട്, അവരോരോ വകുപ്പ് പറയും. പക്ഷെ അതിനകത്ത് കംപ്ലയിൻറ്റ് അത് ആ എഫ് ഐ ആർ വായിച്ചാൽ മനസ്സിലായി, അത് ഭയങ്കര രസം എഴുതി വെച്ചേക്കുന്നത്. മോഹൻലാൽ എന്ന നടൻ്റെ ആരാധകരുടെയും ഭിന്നിപ്പുണ്ടാക്കി കലാപത്തിന് ഞാൻ ശ്രമിച്ചെന്നാണ് എഴുതിയിരിക്കുന്നത്. അതെങ്ങനെ വാർത്തയെ പറയാഞ്ഞാൽ എന്തോരം കോമഡി ആയിരിക്കും എന്ന് ആലോചിച്ചു നോക്കും, ആൾക്കാർ കളിയാക്കും. അതുകൊണ്ട് അത് മറച്ചു വെച്ചുകൊണ്ട് മിലിട്ടറി അപമാനിച്ചു, മോഹൻലാലിനെ അപമാനിച്ചു, പട്ടാളം കൊണ്ടുപോകാൻ പോകാം, മറ്റേതാക്കാൻ പോകാന്ന് പറഞ്ഞ് കഥ പറഞ്ഞവരാ ഇവർ. അവർക്ക് അവരുടെ എഫ് ഐ ആർ എന്നിട്ട് എന്തുകൊണ്ടാണ് എഫ് ഐ ആർ വ്യക്തമായിട്ട് വായിക്കാത്തത്? അത് ആരും അറിഞ്ഞില്ലല്ലോ. ഇങ്ങനെ ഒരു സാധനം എടുത്തിട്ടുള്ളവർ ആരെങ്കിലും, ഞാൻ കഴിഞ്ഞ ദിവസം ആലോചിച്ചപ്പോഴും ഇതിനെപ്പറ്റി എനിക്കൊരു ഇത് വന്നത്, ഞാൻ അപ്പോഴും ആലോചിച്ചു ഇതിനെപ്പറ്റി, അല്ലെ അന്നേ ഞാൻ പറഞ്ഞു തുടങ്ങിയത്. വാർത്താ ചാനൽ എവിടെയെങ്കിലും നിങ്ങൾ കണ്ടോ? അതായത് ഉത്തരവാദിത്തപ്പെട്ട തൊഴിൽ ആണ് അല്ലെങ്കിൽ ഒരു മാധ്യമത്തിലൂടെ നമ്മൾ വാർത്തയാണ് പറയേണ്ടത്, ആ ഉത്തരവാദിത്വം അതിൻ്റെ ഒരു എന്താണ് മാധ്യമധർമ്മം എന്നൊക്കെ പറയുന്നത്, ഒരു ഒരു എത്തിക്സ് വേണ്ട സ്ഥലത്ത് ഒട്ടും കൊടുക്കാത്തതൊന്നും ആർക്കും വിഷയമല്ല. സോഷ്യൽ മീഡിയയിൽ കമൻറ്റും അല്ലെ ഒരാളെ അഭിപ്രായം എന്ന് പറയുന്ന സാധനവും ഈ വാർത്തയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ആ പറഞ്ഞ സ്ഥലത്ത് തന്നെ ഇവിടെ കാണിക്കുന്ന മൊത്തം തെണ്ടിത്തരമാണ്, കൂടുതൽ വാർത്തകളും കള്ളത്തരമാണ് പറഞ്ഞു പിടിപ്പിക്കുന്നത്. അവിടെ ഒരാൾ ശരിയാണ്, ഈ കഴിഞ്ഞ ദിവസം കണ്ടു മുഖ്യമന്ത്രിയുടെ വണ്ടിയിലേക്ക് കാറിലേക്ക് ബസ് ഇടിച്ച് കയറ്റി എന്ന്, രണ്ട് വണ്ടി തട്ടി കാണും, ഇടിച്ച് കയറ്റി എന്ന് പറയുമ്പോൾ എന്താ കൊല്ലാൻ ശ്രമിച്ച പോലെയൊക്കെ തോന്നും, ടൈറ്റിൽ അതാണ് ഒന്ന് നോക്കും, ഇപ്പം നോക്കുമ്പോൾ ഇല്ല ഒന്നുമില്ല ഇത്രയേ ഉള്ളൂ എന്നൊക്കെ പറയുന്ന സാധനം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു വല്ലാത്ത നിവൃത്തികേടുള്ള കച്ചവടക്കാർ അതിവിടെ മെയിൻ സ്ട്രീം മീഡിയ അടക്കം എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന്, പത്രത്തിലൂടെ ആണെങ്കിലും ടിവിയിലൂടെ ആണെങ്കിലും സോഷ്യൽ മീഡിയയിലൂടെ ആണെങ്കിലും അവർ പ്രചരിപ്പിക്കുന്നത് കള്ളത്തരങ്ങളാണ്. എൻ്റെ കേസ് എവിഡൻ്റാണ്, ക്ലിയറാണ്. ഒരു ദിവസം വൈകുന്നേരം ഞാൻ ഒളിവിലാണെന്ന് പറഞ്ഞ് കള്ളത്തരം പറഞ്ഞു, അടുത്ത ദിവസം ഞാൻ അവർ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യുന്ന കള്ളത്തരം പറഞ്ഞു, അപ്പം തന്നെ അത് പൊളിഞ്ഞു. കാരണം വീട്ടിലാരെങ്കിലും ഒളിച്ചിരിക്കുകയുള്ളേ, അല്ല എന്താ ഒളിവിൽ പോയ ആൾക്കാരെ എത്ര പേരെ നിങ്ങൾ വീട്ടിൽ നിന്ന് കണ്ടുപിടിച്ചിരിക്കുന്നത്, അങ്ങനെ ഒരു തമാശ ഉണ്ട് അതിനകത്ത്, അത് ശ്രദ്ധിക്കാതെ പറ്റുന്നത്, ഇവർ കള്ളം പറഞ്ഞ് അങ്ങനെ നടക്കുമല്ലേ. അത് കഴിഞ്ഞിട്ടാണ് എഫ് ഐ ആർ വരുന്നത്. എഫ് ഐ ആറിനെ പറ്റി ഞാൻ കഴിഞ്ഞ ദിവസം ആലോചിച്ചത്, എഫ് ഐ ആർ ഇവർ പറയുന്നില്ല. ഇതല്ലേ ഏറ്റവും വലിയ പോയിന്റ്, കലാപം സൃഷ്ടിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്ന ഒരു കാര്യം മറച്ചു വെച്ചുകൊണ്ട് വാർത്ത കൊടുക്കുന്നത് എത്തിക്സ് ആണോ?
അങ്ങനെ ഒരു പോലീസ് അങ്ങനെ ഒരു FIR ഇടുമ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്ക്, നിങ്ങൾ മാധ്യമധർമ്മം, അമേധ്യമധർമ്മം എന്നാണ് പറയേണ്ടത്, അമേധ്യമ പ്രവർത്തനം, മാധ്യമ അധർമ്മം, ഇതാണ് ഇപ്പോൾ റിയലായിട്ട് നടക്കുന്നത്. ഒന്ന് ചിന്തിച്ച് നോക്കി, ഒരാൾ കലാപത്തിന് ശ്രമിച്ചിട്ട് ആ വാർത്ത അവർ പറയുന്നില്ല, പകരം മോഹൻലാലിനെ ആശ്രയിച്ച് പോസ്റ്റ് ഇട്ടു, നിരന്തരമായിട്ട് അങ്ങനെ ആശ്രയിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നു. എന്നിട്ട് പറയുന്നു മിലിറ്ററി അപമാനിച്ചെന്ന് പറയുന്നു. എന്നാൽ ഇതെന്ത് വായിക്കാത്ത കലാപം നടക്കാൻ പോയത് ആരും അറിഞ്ഞിട്ടില്ല ഇപ്പോഴും. ഇത് ആ പോലീസ് സ്റ്റേഷനിലുള്ള കുറച്ച് പോലീസുകാരും ആ ഈ ഇതിൻ്റെ FIR പിടിച്ചുകൊണ്ടാണ് ന്യൂസ് എഡിറ്റേഴ്സ് ഒക്കെ കണ്ടിട്ടുള്ളൂ, അല്ലെ അവതാരകനെ പോലും കിട്ടിയെന്ന് ആർക്കറിയാം. അവരത് കാണാതായാലും വാർത്ത ഇടത്തില്ല, അങ്ങനെയാണ് ഇന്ന സ്റ്റേഷനിലാണ് ആളെന്നൊക്കെ അറിയുന്നത്, പിന്നെ ലോക്കപ്പ് നിർത്തി ഫോട്ടോ ഒക്കെ പ്രചരിപ്പിക്കാൻ ഇൻട്രസ്റ്റ് കാണിക്കുന്ന അവരുടെ കാണത്തും. പക്ഷെ ഇവർക്കൊന്നും ഒരിക്കലും ഇത് ഈ പറയുന്ന കാര്യത്തിന് അതൊരു സത്യമില്ലാത്തത് കൊണ്ട് അന്തസ്സില്ലാത്ത ആൾക്കാരെ പോലെ എനിക്ക് തോന്നിയുള്ളൂ. ഇവരെല്ലാവരും ഒന്നിച്ച് എല്ലാവരും ഒരുപോലെ, എനിക്ക് എൻ്റെ കാര്യം മാത്രമേ അറിയത്തുള്ളൂ, എനിക്കല്ലാതെ ബാക്കിയുള്ളവർ എന്നെപ്പറ്റി എന്ത് പറഞ്ഞെന്നോ ചിന്തിച്ചെന്നുള്ള എൻ്റെ വിഷയമല്ല. പക്ഷെ എങ്കിലും നമ്മൾ അയാളെപ്പറ്റി അല്ല ഇവരെപ്പറ്റി ഇവർക്കൊരു ധാരണ വേണമല്ലോ. ഞാനിവിടെ എന്ത് ചെയ്തു, ഞാൻ ചെയ്തതൊക്കെ എനിക്കറിയാം, എനിക്കതുകൊണ്ട് ആ ഒരു എൻ്റെ തലയ്ക്കകത്ത് മറ്റേ സാധനം വരത്തില്ല. പക്ഷെ ഇവൻ്റെയൊക്കെ തലയിൽ എന്താ വരുന്നതെന്ന് ആലോചിച്ച് ചോദിക്കുക. അവൻ എൻ്റെ വീട്ടിൽ പോകുമ്പോൾ അവൻ്റെ കൊച്ചിനും ഭാര്യയ്ക്കും ഒക്കെ അന്ന് എന്തെങ്കിലും മേടിച്ചുകൊണ്ട് ഇരുമ്പോൾ അവന് മനസ്സിലാകുന്ന എന്തുവാ, ഇങ്ങനെ കുറേ കള്ളത്തരം പറഞ്ഞുണ്ടാക്കിയ കാശിന് കൊച്ചിന് ഉടുപ്പ് മേടിച്ചു കൊടുത്തിട്ട് നാളെ ആ കൊച്ചാ ഉടുപ്പിട്ടുകൊണ്ട് പുറത്ത് നടക്കുമ്പോൾ ആൾക്കാർ കാണുമ്പോൾ അവർ കാണുന്ന എന്താണെന്ന് ഇവന് മനസ്സിലാവുന്നില്ല. അവർ കാണുന്ന ഇവൻ്റെ അന്ത തലേ ദിവസം ആരെയൊക്കെ പറ്റി കള്ളം പറഞ്ഞിട്ടുണ്ടാക്കിക്കൊണ്ട് വന്ന കാശിന് ഏതാണ്ട് കൊച്ചെന്തോ തിന്നുന്നുണ്ട്, എന്തോ ഉടുപ്പ് മേടിച്ചിട്ടുണ്ട്, ഈ കൊച്ചുങ്ങൾ വലുതായി അവരത് നശിച്ചു പോകുന്നതിനകത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇവിടെ പലരുടെയും മക്കളെ കഴിച്ചു പോയിരുന്നേ, അത് ഇങ്ങനെ മേടിച്ചു കൊടുത്താൽ തിന്നുക, അത് തിന്നുമ്പോൾ ഇങ്ങനെ ശരീരത്തൊക്കെ പിടിച്ച് തലച്ചോറിനകത്ത് കയറിയിട്ട് ഇവനെയൊക്കെ തന്നെ തല്ലു അവസാനം. അതല്ല ഇവൻ്റെ ഭാര്യ ഒന്ന് ആലോചിക്കുക, കണ്ടവനെ പറ്റി കള്ളങ്ങൾ പറഞ്ഞ് നടന്നിട്ട് അവൻ അവൻ്റെ ഭാര്യയ്ക്ക് എന്തോ സാരി മേടിച്ചു കൊടുക്കുന്നു, വേണ്ടൊക്കെ മേടിച്ചു കൊടുക്കുന്നു, അവൾ അത് ഇട്ടുകൊണ്ട് ഇറങ്ങുമ്പോൾ നമ്മൾ കാണുന്നു, കണ്ടവനെയൊക്കെ പറ്റിച്ചുണ്ടാക്കിയ കാശിനിട്ട് ഉടുപ്പാടി നീ ഇട്ടുകൊണ്ട് നടക്കുന്നത് എന്ന് തോന്നുന്നു. മക്കളുടെ കാര്യത്തിൽ അത് തന്നെ, കൊച്ചുങ്ങൾക്ക് ചട്ടി അടക്കം, വെല്ലോനെ പറ്റിച്ചുണ്ടാക്കിയ കാശിന് കൊച്ചു ചട്ടി മേടിച്ച് ചട്ടി പാമ്പറൊക്കെ മേടിച്ചു കൊടുക്കുന്ന അമ്മമാരാണ് നെയ്മാർ. അത്ര അധപ്പതിച്ച ജന്മങ്ങൾ ഒന്ന് ആലോചിച്ച് ചോദിക്കുക, നിങ്ങൾ ചിന്തിച്ച് ചോദിക്കുക, അങ്ങനെയൊക്കെ ഒരു ഗതികേട് നിങ്ങൾക്ക് ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് എന്ത് അന്തസ്സമുള്ളതെന്ന്. ജീവിച്ചിരിക്കുമല്ലേ, ഇതെല്ലാവരും മനുഷ്യരൊക്കെ തന്നെയാണ്. പക്ഷെ ഇങ്ങനെ കള്ളം പറഞ്ഞ് കള്ളം കള്ളം എന്ന് പറയുന്ന സാധനം ഉള്ളത് പറഞ്ഞോ, എന്തിനാ ഉള്ളത് പറയാതിരിക്കുന്നത്, അതിനെന്താ പേടി, പേടിക്കേണ്ട ആവശ്യമുണ്ടോ? അല്ലെ പിന്നെ പണി ചെയ്യാതിരുന്ന പോലെ, എന്തിനാ അങ്ങനെ ചെയ്യാൻ പറ്റുന്നത്, എനിക്കറിയത്തില്ല, ഞാൻ അങ്ങനെ ചെയ്യാറില്ല, ഞാൻ ചെയ്യത്തുമില്ല, എന്നേ വരെ എനിക്ക് എൻ്റെ ആവശ്യം വന്നായിട്ട് തോന്നിയിട്ടില്ല. അതുകൊണ്ട് കാശൊക്കെ കുറവായിരിക്കും, ഇവൻ ഭാര്യയ്ക്ക് മേടിച്ചു കൊടുക്കുന്ന ഉടുപ്പ് എനിക്ക് മേടിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല, എനിക്ക് എന്നെ മേടിച്ചിടാൻ പറ്റുന്നില്ല, അവനെ കിടന്ന ഉടുപ്പ് അവരുടെ വണ്ടിയൊന്നും എൻ്റെ ഇല്ല. പലരുടെയിലും പലതും ഇവിടെ വന്നു പോയവരൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ എന്ന് ഈ ഉടുപ്പൊക്കെ എൻ്റെ രണ്ട് 8 വർഷം പഴയ ഉടുപ്പൊക്കെ, അന്നത്തെ പഴയ വീഡിയോയിലൊക്കെ ഈ ഉടുപ്പൊക്കെ കാണാൻ പറ്റും, അങ്ങനെ മാറുന്നുണ്ട്. പക്ഷെ മറ്റവരൊക്കെ അങ്ങനെയൊന്നും അല്ല കേട്ടോ, അവരൊക്കെ കള്ളം പറഞ്ഞ് ഒരുപാട് പൈസയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, അതിൻ്റെ ആ ഒരു ഹരത്തിൽ അങ്ങ് പറഞ്ഞ് ശീലിച്ചും പോയി. ഇനി ഇതല്ലാതെ ഒരു ഇങ്ങനെ തിന്ന് ശീലിച്ച ഒരു കുടുംബമുണ്ട്. നാളെ ആ പെണ്ണ് ചോദിക്കും, എന്താ ചേട്ടാ എനിക്ക് ഇത് തിന്നാൻ തരാത്തതെന്ന്. അത് പറയും, മോളെ ഞാൻ കള്ളം പറഞ്ഞിട്ട് നിർത്തിയില്ല എന്ന് പറഞ്ഞാൽ അവൾ പറയും, അത് കുഴപ്പമില്ല ചേട്ടാ, ചേട്ടൻ കള്ളം പറഞ്ഞിട്ടാണെങ്കിലും ഇനി കൊണ്ടുവരാൻ പറയുന്ന ടൈപ്പ് ഒരു ഭാര്യയുണ്ട്. അവക്കും ഇല്ല അന്തസ് ഉടുപ്പില്ലാത്തവളാണ് അവൻ്റെ ഭാര്യ, അവൻ്റെ അമ്മ അങ്ങനെയായിരിക്കും ചിലപ്പോൾ. അവൻ്റെ അമ്മ ആയിരിക്കും, അവൻ പേരൻസും പഠിപ്പിച്ചിട്ടുണ്ട്, സ്കൂളിൽ പോയപ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ടോ ആരെയും പഠിപ്പിച്ചിട്ടാണെങ്കിലും എന്ന്. കുറച്ച് കഴിയുമ്പോൾ വളർന്നു വരുന്ന കുട്ടി പറയൂ, അച്ഛൻ കൂടുതൽ കള്ളങ്ങൾ പറയൂ, എനിക്ക് കുറേ സാധനങ്ങൾ മേടിക്കാനുള്ളതാണ്, എനിക്ക് ഒരു ഇത് ഫോൺ മേടിക്കണം, പുതിയ ഫോൺ മേടിക്കണം. അച്ഛൻ ആരെയെങ്കിലും കൊന്നിട്ടാണെങ്കിലും ആരെ പറ്റി അപരാധം പറഞ്ഞിട്ടോ അപവാദം പറഞ്ഞിട്ടോ തെണ്ടിത്തരം കാണിച്ചിട്ടോ കട്ടോ മോഷ്ടിച്ചോ കൊണ്ടുവന്ന് എനിക്കൊരു മൊബൈൽ മേടിച്ചു തരാനാണ് പറയുന്നത്. പട്ടിണിയല്ല അവിടുത്തെ പ്രശ്നം, എന്നാലോ ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാത്തവൻ ഇത്രയും കള്ളത്തരം ചെയ്യുന്നില്ല, അത് ഇവർക്ക് മനസ്സിലാകുന്നില്ല. ഈ കള്ളന്മാർക്ക് ഇങ്ങനെ കള്ളത്തരം പറഞ്ഞ് ജീവിക്കുന്നവരുടെ ഇടയിൽ ഒരാളൊരു അഭിപ്രായം പറയുമ്പോൾ ജോജു മറ്റൊന്നും കണ്ടിട്ടില്ല, ഇതൊന്നും ജോജു പറഞ്ഞിട്ടില്ല ഇവിടെ നടന്നത്. ജോജുവിന് ആകെ അറിയാവുന്ന ജോജുവിൻ്റെ പടവും ജോജുവിൻ്റെ പടത്തിന് വന്ന കമൻ്റ് വലിയ റിസർച്ച് നടത്തുക അവിടെ ഇരുന്ന്. എന്നിട്ട് അവൻ പറയുക, നിയമപരമായിട്ട് പോകാൻ പോവുക, അയാൾ അവിടെ വന്ന് കമൻ്റ് അടിച്ചു, ഇത് ഡീഗ്രേഡിങ് ആണെന്നാണ് പറയുന്നത്. മനഃപൂർവ്വം ഡീഗ്രേഡ് ചെയ്തത്, ഡീഗ്രേഡിങ് മനഃപൂർവ്വം നടക്കത്തുള്ളൂ, ഡീഗ്രേഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മനഃപൂർവ്വമാണ്, വാക്കിൽ തെറ്റുകളൊന്നുമില്ല. പക്ഷേ ഇതിനെങ്ങനെ ഡീഗ്രേഡിങ് എന്ന് പറയുന്നത്, അയാൾ സിനിമ കണ്ടിട്ട് അഭിപ്രായം പറയുന്നത് ഡീഗ്രേഡിങ് എന്നെങ്ങനെ പറയാൻ പറ്റും? എല്ലാം തന്നെ എന്തിനാണ് അയാൾ ഡീഗ്രേഡ് ചെയ്യുന്നത്? ജോജുമായിട്ട് തന്നെ പൂർവ്വ വൈരാഗ്യമുള്ള ആളാണോ? ജോജിൻ്റെ സിനിമ കണ്ടപ്പോൾ ഡീഗ്രേഡ് ചെയ്യാനായിട്ടുള്ള എന്താണോ അത്ര വലിയ പ്രശ്നം ഇരിക്കുന്നത്? അല്ലെ ആർക്കാണ് ഇവിടെ നേട്ടം ഈ ഡീഗ്രേഡ് ചെയ്തുകൊണ്ട്? അയാൾക്ക് പ്രത്യേകിച്ച് ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സ് ഒന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. അല്ലെ വല്ലവരുടെ കൊട്ടേഷൻ ഏറ്റെടുത്തിട്ട് കള്ളം പറഞ്ഞ് തോപ്പിക്കാൻ ഇറങ്ങിയവനും അല്ല. ഈ പറഞ്ഞ കാശ് മേടിച്ചിട്ട് ചീത്തപ്പടം കൊള്ളാത്ത പടമൊക്കെ നല്ലതാണെന്ന് പറയുന്നതിനേക്കാൾ അന്തസ്സില്ലേ മറ്റേയാൾക്ക്? അയാൾ കണ്ടു, അയാളുടെ അഭിപ്രായം പറഞ്ഞിട്ട് പോകുന്നു. അല്ലാതെ നീയൊക്കെ കൂടെ ഈ പ്രൊമോഷന് കൊടുത്ത പല ആളുകളുണ്ട്, പ്രൊമോഷന് പൈസ കൊടുത്തിട്ടില്ലേ, അവരെല്ലാം കൂടി തള്ളി കയറ്റുന്ന കണ്ടിട്ട് തോന്നാത്ത എന്ത് സാധനമാണ്? കാശ് കൊടുത്ത ആളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് കുറേ എഴുതിക്കാറുണ്ട് ഇവൻ. ഇപ്പം ഈ പടത്തിലും എല്ലാവരും അതൊരു രീതി, അതൊക്കെ വളരെ കോമൺ അല്ലേ? അതല്ല ഇവിടുത്തെ രീതി. ഇവിടെ ഉള്ളവന്മാരെല്ലാം എന്താ ചെയ്തുകൊണ്ടിരുന്നത്? ഇവിടെ ഉള്ളവരെല്ലാം ഇതല്ലേ ചെയ്തുകൊണ്ടിരുന്നത്? പോസിറ്റീവ് റിവ്യൂസ്, തിയേറ്റർ റെസ്പോൺസ്,
എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടു ദിവസം കഴിയുമ്പോൾ കയറുന്നവനൊക്കെ തേറിയാണ് വിളിക്കുന്നത്. അതിനൊന്നും ഇല്ലാത്തൊരു കുഴപ്പത്തെ പറ്റി കുഴപ്പമുണ്ടോ ഈ റിവ്യൂവിനൊക്കെ? 100,000 ആൾക്കാർ വന്ന സിനിമ കാണുമല്ലേ, അവരെല്ലാം അങ്ങ് പറ്റിക്കാം, 100,000 മനുഷ്യരെ പറ്റിക്കാം. പക്ഷെ 100,000 രൂപ ഞാൻ മുടക്കിയത് എനിക്ക് തിരിച്ചു കിട്ടണം എന്നാൽ അതിനുള്ള ഉണ്ടോ? അതും ഇല്ല. ഇതിനകത്ത് ഇവന് നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല, പൈസ നഷ്ടമൊന്നും ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പടം നല്ലൊരു ഓടുന്നൊക്കെ ഉണ്ട്, പലർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, വലിയ വിഷയമൊന്നും ഇല്ല അതിന്. പക്ഷെ അതിനിടയിൽ ഞാൻ ഈ പറഞ്ഞ മറ്റേ ഒരു സാധനം വരും. ഞാൻ ഒരാളെ ഭീഷണിപ്പെടുത്താനും അല്ല, ഞാൻ ഒരാളെ അടിച്ചമർത്താനും വേണേൽ ഉപദ്രവിക്കാൻ വരെ പ്രാപ്തനായി എന്ന് പറഞ്ഞ ഒരു സിറ്റുവേഷൻ ഒരു മനുഷ്യനുണ്ടാവും. അതിനൊരു യോഗ്യത ഉണ്ടെന്ന് ഒരാൾക്ക് തോന്നും. അതൊരു കഴിവാണോ എന്ന് വരെ തെറ്റിദ്ധരിക്കും ചിലർ. അങ്ങനത്തെ എന്തോ ഒരു പ്രത്യേക ഒരു സ്വഭാവം അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു മാനസിക തലത്തിലേക്ക് ഈ ജോജു എന്ന് പറയുന്ന മനുഷ്യനെ എത്തിപ്പെട്ടതിൻ്റെയും ഒരു അതിൻ്റെ ഒരു പ്രതിഫലനം അതാണ് നമ്മളീ കാണുന്നത്. ജോജുവിന് മനസ്സിലായി ജോജു എന്തോ സംഭവമാണ്, ജോജു കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് സംഭവമാണെന്ന് സംഭവിച്ചുകൊണ്ടേ ഇരുന്നതും നമുക്ക് ഇൻ്റർവ്യൂസിലൊക്കെ കണ്ടാൽ മനസ്സിലാവും. കുറച്ച് പാടമൊക്കെ ഹിറ്റായി കഴിഞ്ഞാൽ എല്ലാ നടന്മാർക്കും ഈ പ്രശ്നമുണ്ട്. ഈവൻ്റെ ഈ പറഞ്ഞ ജോജുവിൻ്റെ സ്ഥാനത്ത് വിനായകനാണ് നിധി കൂടുതൽ അറ്റാക്ക് മേടിച്ചാൽ അടിച്ച് ബെല്ലോനും നേരിട്ട് നീ നീ എന്നൊക്കെ പറയും. ഇപ്പം ചിരിക്കുന്നവരുണ്ട് മീഡിയയുടെ നേരത്തെ കണ്ട വീഡിയോയിലൊക്കെ, ഞാൻ എയറിലാണ് എന്ന് പറഞ്ഞപ്പോൾ ചിരിച്ച കുറച്ച് പേരുണ്ട്. ചിരിക്കുന്നില്ലേ? ആ ചിരിച്ച അത്രയും പേരും അതൊക്കെ വിനായകനൊക്കെ ആണെങ്കിൽ നീ എടാ എന്നൊക്കെ വിളിക്കാൻ വരെ സാധ്യതയുള്ള ആൾക്കാരാണ്. നിങ്ങളെന്താണ് നിങ്ങളെങ്ങനെയാണെന്ന് പറയും. പക്ഷേ ഒരു മാധ്യമ പ്രവർത്തകത്തോളത്ത് വെച്ച് നാളാവാൻ വരരുത് എന്ന് പറഞ്ഞ ആളോട് ഇത്രയ്ക്കും ഇങ്ങോട്ട് വരത്തില്ല, അത്രയും വരത്തില്ല. വിനായകന് കിട്ടുന്ന സാധനം അവിടെ എപ്പോഴും കിട്ടത്തില്ല. ഇന്മാർക്കൊക്കെ വേറെന്തോ ഒരു സാധനം അവർ പഠിച്ചിട്ടുണ്ട്, ആരോട് എന്ത് ബിഹേവ് ചെയ്യണം, എങ്ങനെയാണ് ഓരോരുത്തരോട് ബിഹേവ് ചെയ്യേണ്ട രീതികൾ. അയാളോട് ജോജും പറഞ്ഞില്ല മമ്മൂട്ടിക്ക ലലട്ടൻ അവരോട്, പക്ഷെ അതേസമയം മറ്റേയാളോട് ആ അത് വേണ്ട എന്നാൽ പിന്നെ ഇതുകൂടെ അങ്ങ് ഒഴിവാക്കിയാൽ മതി, അയാളെ ഉപദ്രവിക്കായിരുന്നാൽ മതി. നിന്നെ കൊണ്ട് എന്താണേലും ഇത്രയേ പറ്റൂ. ഈ എറാൻ മൂളലും വിധേയത്വവും മറ്റേ നക്കലും ഷൂവോ എന്തെങ്കിലുമൊക്കെ നക്കി അതൊക്കെയാണ് പലർക്കും പറ്റുന്ന പണികൾ പല അവസരത്തിൽ. അങ്ങനെയൊക്കെ ഇങ്ങനെ ചെയ്തോ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ ഇപ്പുറത്തോട്ട് വന്നിട്ട് ആ ഫ്രസ്ട്രേഷൻ തീർക്കരുത്. അല്ല, അവരിങ്ങനെയാണ് നിങ്ങളിത് ചെയ്യുന്നതെങ്കിൽ അത് തൊട്ടപ്പുറത്തോട്ട് ഇത് കൊണ്ട് നിറക്കരുത്. എന്നെ റാഗ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഞാൻ റാഗ് ചെയ്തിട്ടില്ല. എനിക്ക് റാഗിങ് ഇഷ്ടമല്ല, ഞാൻ റാഗ് ചെയ്യത്തില്ല എന്നാണ് തീരുമാനിക്കുന്നത്. അല്ല വേർത്തം വന്നത് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് നാളെ ഇത് അപ്പുറത്ത് ചെയ്യണമെന്ന് എനിക്കൊരു നിർബന്ധമില്ല. അത്രേ ഉള്ളതാണ് വന്ന് പഠിച്ചോണ്ടിരുന്ന സമയത്ത് തോന്നിയത്. ജോജുവിനൊന്നും അത് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. എത്ര വയസ്സ് ആഡ് ചെയ്യുന്നതൊക്കെ, കുറേ തടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്തോ അടിച്ചും നിങ്ങളത്തെ ഇങ്ങനെ നിൽക്കുക. ആറടി പൊട്ടെന്നൊക്കെ പറയുന്ന പോലത്തെ പരിപാടി ഉണ്ട്, അത് ആറടി ഉണ്ടോ? അയ്യേ 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 അയ്യേ. എന്തെങ്കിലുമൊക്കെ മനസ്സിലാവുമോ? എന്തെങ്കിലും എപ്പോഴെങ്കിലും ഏത് കാലത്തുണ്ടാവും. പിന്നെ ഒരു കാലത്തിൽ ധൈര്യമായിട്ട് പറയാൻ ജോജു ഒന്നും പിന്നെ ഇതൊന്നും കേട്ട് പോയി ആത്മഹത്യ ചെയ്യത്തില്ല. അങ്ങനെ വല്ലതും ചെയ്താൽ പിന്നെ നാളെ അകത്ത മറ്റേ ദിവ്യ എന്ന് പറഞ്ഞൊരു പെണ്ണൊരു ആരോപണം ഉന്നയിച്ചു. ശരിയോ തെറ്റോ എന്നുള്ളത് അന്വേഷിച്ച് പിന്നത്തെ കണ്ടുപിടിക്കാനുള്ള കാര്യങ്ങൾ പിന്നീടേ ഉള്ളൂ. പക്ഷെ അങ്ങനെ പറയാൻ പാടില്ല, ഇങ്ങനൊന്നും ആരും പറയാൻ പാടില്ല എന്ന് നമ്മുടെ സമൂഹവും നിയമവ്യവസ്ഥയും ദിവ്യയെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു ദിവ്യ ഇവിടെ വന്ന് ആരെ പറ്റിയൊന്നും പറയരുത്. പറഞ്ഞു പോയാൽ ഇനി അയാളെങ്ങാനും മരിച്ചു പോയാലോ? സൂക്ഷിക്കണം, എല്ലാവരും ഒന്ന് സൂക്ഷിക്കണം കേട്ടോ പറയുന്നതിന് മുമ്പ്. ഇനി എവിടെയെങ്കിലുമൊക്കെ ആരെ എന്തെങ്കിലും മരിച്ചവരെ ചിലപ്പോൾ പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്, അവർ അന്ന് പറഞ്ഞുകൊണ്ടാണ് മരിച്ചത് അല്ല അളിങ്ങി കാണിച്ചപ്പോൾ ഒരുത്തം മരിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് എന്താ പറയാനാ.